फ्रेंड्स वेलकम बैक टू माय चैनल टुडे ना വന്നിരിക്കുന്നത് ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് റേഷൻ റൈസ് കൊണ്ട് നമുക്ക് കബ്സ റെഡി ആക്കാം കബ്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ഡെലിഷ്യസ് ആയ ഫുഡാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ അത് റെഡി ആക്കുന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇനി നമുക്ക് മസാല റെഡി ആക്കാം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്ന അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ പെപ്പർ പെപ്പർ ആണ് അത് 1 ടീസ്പൂൺ അത് ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ ഡ്രൈ ലെമൺന്റെ ഹാഫ് ആണ് അതും ആഡ് ചെയ്തു കൊടുക്കാം 3 റെഡ് ചില്ലി ഉണ്ട് അതും ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ ഒരു ജാതിക്കന്റെ ഒരു ചെറിയ പീസ് ആണ് 6 ഏലക്കായ കുറച്ച് കറാമ്പൂവ് രണ്ട് പട്ട ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ ഇത് പട്ടയുടെ ലീഫ് ആണ് അതും ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്തു കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചെറുതായി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഓവറായി വറുത്തെടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്യാണ് വേണ്ടത് അതാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് വരാം അപ്പം ഞാൻ നന്നായി ഇത് ക്രഷ് ചെയ്തിട്ടുണ്ട് നല്ല പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ 1 kg റേഷൻ റൈസാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ച് ഇപ്പോൾ വെള്ളത്തിലിട്ടിക്കണം ഇതൊരു ഹാഫ് ആൻ അവർ വെള്ളത്തിലിട്ട് വെക്കണം ഞാനിവിടെ ഒരു വലിയൊരു പ്ലേറ്റ് ഉണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ ചൂടായി വന്ന ഇതിലേക്ക് 2 മീഡിയം സൈസ് ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ ചില്ലി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇതെല്ലാം ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടൊമാറ്റോ ബ്ലെൻഡ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ഞാനിവിടെ 1 kg ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാ മസാലയും ചിക്കനിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് എന്നിട്ട് ഇത് പൊടിച്ചിട്ട് കൊടുക്കാം ഓപ്ഷണൽ ആണ് വേണ്ടവർ യൂസ് ചെയ്താൽ മാത്രം മതി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സോൾട്ട് കുറവുള്ളത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കബ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ എത്ര റൈസ് എടുത്തിരിക്കണം അതിൻ്റെ ഡബിളാണ് എടുക്കേണ്ടത് എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചിക്കനെ നമുക്കൊന്ന് എടുത്തു മാറ്റാം ഇപ്പോൾ ചിക്കൻ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടത് അതുകൊണ്ട് ഒരു പാനിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വരാം
അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സൈഡ് ആവാൻ വേണ്ടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാനേ നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു നമ്മൾ എത്രയാണ് റൈസിൻ്റെ അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കേണ്ടത്. അതിൽ നിന്ന് 1.5 കപ്പാണ് ഞാൻ ചിക്കനിൽ ഒഴിച്ചത്. റിമൈനിങ് ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ലെമൺ 1/2 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റാണ് അത് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബോയിലായി വരുമ്പോൾ നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വേണ്ടത്. അപ്പോൾ ഇത് ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സൺഫ്ലവറും ഗീയും കൂടിയും ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് റെഡി ആയിട്ടുണ്ടാകും. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെഡിയായി. അപ്പം നമ്മുടെ റേഷൻ റൈസ് കൊണ്ടുള്ള കബ്സ റെഡി ആയിരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ളൂ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുക.